ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഡങ്കി സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് നേരെ കണ്ടായിരുന്നു. അതിന്റെ അഭിപ്രായം ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടുണ്ട്, കണ്ടു നോക്കുക. എന്തായാലും സ്ക്രീൻ ഫോറിലാണ് ലുലു കിട്ടിയാണ്, ഓഡി ഫോറിലാണ്. അപ്പൊ ഞങ്ങള് ഡങ്കി സിനിമ കണ്ട് ഇപ്പൊ ലുലുന്ന് ഇറങ്ങാനാണ് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ നമ്മൾ ഐമാക്സിലേക്ക് പോകണം കേട്ടോ. ഏത് ഐമാക്സാണ് എന്താന്നൊക്കെ നിങ്ങൾക്ക് ഇന്ന് തന്നെ രാത്രി വീഡിയോ വരും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇന്ന് ഉറങ്ങിപ്പോണവര് നാളെ രാവിലെ എടുത്ത് നോക്കാം. നാളെ രാവിലെ രണ്ട് വീഡിയോ വരും, അക്വമാൻ ഐമാക്സ് കണ്ടതിനും സലാർ ഐമാക്സ് കണ്ടതിനും വീഡിയോ വരുന്നതായിരിക്കും, അല്ലാതെ വേറെ വീഡിയോ ഒക്കെ വരും. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക. ഡങ്കി എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കറക്റ്റ ഒരു രാജു ഹിറാനി ഫാനാണ്. എനിക്ക് ഇത് രാജ്കുമാർ ഹിറാനിയുടെ ഭയങ്കര ഒരു ഫാനായിട്ടുള്ള ഒരാളാണ് ഞാൻ. പുള്ളിയുടെ പടങ്ങൾ ആദ്യം തന്നെ എടുത്തു പറയണം, മുന്നാബായി, ലഗേറഹോ മുന്നാബായി, നമ്മുടെ പി കെ, സഞ്ജു, ഇതൊക്കെയാണ് പുള്ളിയുടെ പടങ്ങൾ കേട്ടോ. 3DX ഒക്കെ എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്. 3DX പി കെ ഒക്കെ എല്ലാം എനിക്ക് പുള്ളിയുടെ ഇതുവരെയുള്ള എല്ലാ സിനിമകളും മാറി ഇഷ്ടമുള്ള ഒരു കടുത്ത ആരാധകനാണ് ഞാൻ. എനിക്ക് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, പുള്ളിയുടെ ഏറ്റവും വീക്കസ്റ്റ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മിക്ക കോമഡീസും എനിക്ക് വർക്കായിട്ടില്ല. ചെറിയ സ്മൈൽ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും, ചെറുതൊക്കെ ചിരിച്ചെങ്കിലും, എനിക്ക് ത്രൂ ഔട്ട് രാജീവ് ഹിറാനിയുടെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ ചിരിച്ചും മാരിക്കും. ഞാനും അച്ഛനും കൂടി പി കെ ഫസ്റ്റ് കാണാൻ പോയ ദിവസം ഞാൻ ഇന്നും ഓർക്കും, കാരണം അത്രയും ചിരിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഞങ്ങൾ രണ്ടാമത് കാണാൻ പോയി. അത്ര ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്കും എൻ്റെ അച്ഛനും ഒക്കെ ആ സിനിമ. എനിക്ക് അത്ര ഇഷ്ടമാണ്. പിന്നെ സോനുനിഗം എന്നൊക്കെ രാജ്കുമാർ ഹിറാനിയുടെ എന്താണ് സിനിമകളിൽ പാടിയിട്ടുണ്ട്, അതൊക്കെ വേറെ ലെവലിൽ ഫീലാണ് നൽകിയിരിക്കണം. അതാണ് എനിക്ക് ഈ സിനിമയിൽ പോസിറ്റീവായിട്ടൊരു തോന്നിയ കാര്യം. ലാസ്റ്റ് സോനുനിഗമിൻ്റെ ഒരു പാട്ടുണ്ട്, അത് വേറെ ലെവലായിരുന്നു. ഇവള് കട്ട സോനുനിഗം ഫാനാണ്. ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് സോനുനിഗം. സോനുനിഗത്തിൻ്റെ ആ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? നിനക്ക് എന്ത് തോന്നി? അല്ല, ഞങ്ങൾ ഒരുപാട് എന്താണ് ഒരുപാട് പ്രതീക്ഷയോടെയാണ് വന്നത്, കാരണം ഇതൊരു രാജ്കുമാർ ഹിറാനി ചിത്രം ആയതുകൊണ്ടും ഷാറുഖാന്റെ പടമൊക്കെ ആയതുകൊണ്ടും ഷാറുഖാനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എത്ര വലിയ ഡയറക്ടർ ആയിക്കോട്ടെ, ഇന്നേ വരെ ഒരു എന്താണ് പടം പോലും എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഒരു ഡയറക്ടർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സ്റ്റോറി, സിനിമ ചെയ്തിരിക്കുന്ന രീതി, ഇതെല്ലാം മാറ്റർ ചെയ്യും ഈ സിനിമ ഗുരനാമൻ. അല്ലാതെ ഇവിടെ ഷാറൂഖ് ഖാനോ അല്ലെങ്കിൽ രാജ്കുമാർ ഹിറാനിയോ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസോ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും സിനിമ വർക്കാവണമെന്ന് നിർബന്ധമില്ല എന്നുള്ളൊരു കാര്യം വീണ്ടും അടിയറയിട്ട് ഞാൻ മനസ്സിലാക്കി. ഇതിന് മുന്നേ ചില സിനിമകൾ ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമായിരുന്നു, ഈ ഒരു പുള്ളിക്ക് ഒരു റെക്കോർഡുണ്ടായിരുന്നു, ഇന്നേ വരെ ഒരു സിനിമ പോലും എനിക്ക് ഇഷ്ടപ്പെടാതെ വരാത്ത, എനിക്കെന്നല്ല ഒരുപാട് പേർക്ക് പുള്ളിയുടെ എല്ലാ സിനിമകളും ഭയങ്കര ഇഷ്ടമാണ്, ഒരു സിനിമ പോലും പുള്ളിയുടെ ഫിലിമോഗ്രാഫിയിൽ ഇഷ്ടപ്പെടാതെ വരരുത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അത് പക്ഷേ ഈ സിനിമയിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ തുറന്നു പറയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയുന്നത് അനുഭയ്ക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് അനുഭവം ഉദ്ദേശിച്ചുള്ളൂ. ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷേ പേഴ്സണലി ഞങ്ങൾക്ക് പടം ഇഷ്ടമായില്ല. എന്തായാലും രാവിലെ ഞങ്ങൾ വേറൊരു സിനിമ കണ്ടു. ആ സിനിമ നല്ല എക്സ്പീരിയൻസും കൂടി ആയിരുന്നുകൊണ്ട് എനിക്ക് ഈ സിനിമ കുറച്ചധികം ബോറടിച്ചു, കുറച്ചധികം ഡ്രാഗിങ് ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ആ സിനിമയുടെ പേരെടുത്ത് പറയാത്തത് ഈ സിനിമ താഴ്ത്തിക്കെട്ടാൻ ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. എന്തായാലും ദിസ് വാസ് നോട്ട് അവർ കപ്പ് ഓഫ് ടീ, ബട്ട് ഡങ്കി ഡിസപ്പോയിൻറ്റഡ് അസ്, അതാണ് പറയാനുള്ളത്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയാനുള്ളത്, ഇതിനകത്ത് ഷാറൂഖ് ഖാൻ എന്ന നടൻ്റെ കുറച്ച് കൺസ്ട്രെയിൻസ് ഒക്കെ എനിക്ക് തോന്നി പലയിടങ്ങളിലും. ചിലവരിപ്പോൾ ഫാൻസൊക്കെ വന്ന് അയ്യോ പത്തോ എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഷാറൂഖ് ഖാൻ്റെ ഒരു കടുത്ത ആരാധകനാണ്. ഇന്നലെ മുളച്ചു വന്ന ആരാധകനൊന്നും അല്ല ഞാൻ. പണ്ട് മറ്റേ ഓം ശാന്തി ഓം എന്നല്ല, അതിന് മുന്നെയുള്ള സിനിമകൾ ഉൾപ്പെടെയൊക്കെ തിയേറ്ററിൽ പോയി കണ്ടതുമാണ്. ഫസ്റ്റ് ഡേ ഒരൊറ്റ ഷാറൂഖ് ഖാൻ സിനിമ ഫസ്റ്റ് ഡേ മിസ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു കടുത്ത ഹൃത്തിക് റോഷൻ, അമീർ ഖാൻ ആരാധകനൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ഷാറൂഖ് ഖാൻ്റെ ഒരൊറ്റ സിനിമ ഞാൻ മിസ് ചെയ്യാറില്ല. എൻ്റെ ഹിസ്റ്ററി ഓഫ് ഇഷ്ടപ്പെട്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം ഷാറൂഖ് ഖാൻ്റെ പടമാണ് കൽഹോനഹോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സിനിമ എൻ്റെ ജീവിതത്തിൽ, അത്ര ഇഷ്ടപ്പെട്ട ഒരു സിനിമകളിലൊന്നാണത്. ഞാൻ അത്ര നാളെ കണ്ടേക്കുന്ന ഒരു സിനിമയാണത്. അതുപോലെ കബിയൂഷി കവി എനിക്ക് അത്ര ഇഷ്ടമുള്ള പടമാണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ഇതൊക്കെ കൂടാണ്ട് നിങ്ങൾ എത്ര പേര് ഷാറൂഖ് ഖാൻ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കണമാര് സ്വദേശി ഫസ്റ്റ് ഡേ പോയി തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കും. കാരണം ഞാൻ അന്തസ്സോടെ പറയും, ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ശ്രീധറിലെ ഇറങ്ങിയ ദിവസം ഒരു മനുഷ്യനിഞ്ഞാലിട്ട് പോലും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഷാറൂഖ് ഖാൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് ഫീൽ ചെയ്തേക്കുന്ന പടമാണ് ചക്ക് ഡേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. പക്ഷേ നിങ്ങൾ ഷാറൂഖ് ഖാൻ്റെ ഏത് പടം ചോദിക്കും? ഞാൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം 1989 ശേഷം എനിക്ക്
ഇച്ചിരി അറിവ് വെച്ച കാര്യം തൊട്ട് എന്റെ അച്ഛൻ എന്നെ ഷാറുഖാന്റെ എല്ലാ പടങ്ങളും ഫസ്റ്റ് ഡേ കൊണ്ടേ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷവും ഞാൻ എന്താണ് അറിവ് വെച്ച കാലം തൊട്ട് ഞാൻ എല്ലാ ഷാറുഖാന്റെ പടം ഫസ്റ്റ് ഡേ പോയി കാണുന്ന ഒരു ആരാധകനാണ്. പക്ഷെ ദിസ് ഫിലിം ഡിസപ്പോയിന്റഡ് മീ എ ലോട്ട്. ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ഷാറുഖാന്റെ 3 പടങ്ങൾ, അതായത് പഠാൻ, ജവാൻ, ഡങ്കി വെച്ച് നോക്കുമ്പോൾ എനിക്ക് പഠാനാണ് പിന്നെയും ബെറ്റർ ആയിട്ട് തോന്നിയത്. എനിക്ക് ജവാൻ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണ് എനിക്ക് അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി, അതായത് എനിക്കെന്തോ ജവാൻ എനിക്ക് എന്റെ കപ്പ് ഓഫ് ടീ അല്ല, എനിക്ക് പിടിച്ചില്ല. എന്തായാലും ഈ 3 എണ്ണത്തിൽ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടേക്കുന്ന പഠാനാണ്. ഈ നമ്മുടെ ഡങ്കി ഡിസപ്പോയിന്റഡ് മീ തീരെ മോശം അങ്ങനെയല്ല, പക്ഷെ എന്തോ രാജ്കുമാർ ഹിറാനിയുടെ മൂവി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഒരാളെ പറ്റി പറയാൻ പറ്റുമോ, പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് തീർച്ചയായിട്ടും വിക്കി കോശലാണ്. വിക്കി കോശലാണ് എനിക്ക്, നിനക്കെന്ത് തോന്നി? വിക്കി കോശലാണ് എനിക്ക് ഏറ്റവും സൂപ്പറായിട്ട് ഫീൽ ചെയ്തത്. കാരണം വിക്കി കോശലിനെ വളരെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ബോമൻ റാണി ആസ് യൂഷ്വൽ, ബോമൻ റാണി ഇൻ രാജു ഹിറാനീസ് മൂവി എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫീൽ തന്നെയാണ്. പുള്ളി ഒരിക്കലും മോശം പ്രകടനം കാഴ്ച വെച്ചിട്ടില്ല, വെക്കുമെന്ന് എനിക്ക് തോന്നണമില്ല. എന്തായാലും അതും കൂടി ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. വീണ്ടും ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഇതിലെ നടി തപസി പാനിയുടെ കട്ട ആരാധകരാണ് ഞങ്ങള്. ഇതിന് മുന്നേ തപസിയുടെ വളരെ ചുരുക്കം പടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ടുള്ളൂ. ഇപ്പൊ ഈ സിനിമ അതിന്റെ ഒരു തപസിയുടെ ഫിലിമോഗ്രാഫിയിൽ പെട്ടുപോയി എന്നുള്ളതാണ് എനിക്കും കൂടി പറയാനുള്ളത്. അനുപയം കട്ട ഫാനാണ്, ഭയങ്കര ഫാനാണ്. കാരണം പുള്ളിക്കാരത്തി ഏത് സിനിമ അഭിനയിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടേക്കുന്ന മൂവീസ്. പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമയിൽ പുള്ളിക്കാരി ഭയങ്കര ഓവർ ആക്ടിങ് ആയിട്ടാണ് ഫീൽ ചെയ്തട്ടാ. എന്തായാലും ഞങ്ങൾ ഐമാക്സിലേക്ക് പോവാണ്. എന്താണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. കഴിച്ചിട്ട് നേരെ കഴിച്ചുകൊണ്ട് അതായത് പോയിക്കൊണ്ടിരിക്കുക കഴിക്കാൻ പോണേന്ന്. എന്തായാലും വന്നിട്ട് ഐമാക്സിൽ നിന്നിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.